ഖത്തർ ലോകകപ്പിൽ അട്ടിമറികൾക്കൊപ്പം വിവാദങ്ങളും തുടരുകയാണ്. നിർണായക മത്സരത്തിൽ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെ അട്ടിമറിച്ച ഏഷ്യൻ ശക്തികളായ ദക്ഷിണ കൊറിയ ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ കടന്നതോടെ സമൂഹ മാധ്യമങ്ങളിൽ റൊണാൾഡോയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. കനത്ത തോൽവിയിൽ നിരാശരായ ആരാധകരാണ് വിമർശനവുമായി രംഗത്തെത്തിയത്. കൊറിയയുടെ ആദ്യ ഗോളിനെ ചൊല്ലിയാണ് വിവാദക്കാറ്റ്. മത്സരത്തിന്റെ 6 മിനിറ്റിൽ വലത് വിങ്ങിലൂടെയുള്ള ഡിയാഗോ ഡാലയുടെ മുന്നേറ്റത്തിലൂടെയാണ് പോർച്ചുഗൽ ആദ്യ ഗോൾ നേടിയത്. ബോക്സിനകത്തേക്ക് കയറിയ ഡാല ബാക്ക്പാസിലൂടെ പന്ത് റിക്കാർഡോ ഹോർത്തയ്ക്ക് നൽകി. ഹോർത്ത തന്റെ ഫസ്റ്റ് ടച്ച് ഗോളാക്കി മാറ്റുകയായിരുന്നു. 28 മിനിറ്റിൽ ലഭിച്ച കോർണറിലൂടെയാണ് ദക്ഷിണ കൊറിയയുടെ ആദ്യ ഗോൾ. ബോക്സിലെത്തിയ പന്ത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ദേഹത്ത് തട്ടി കൊറിയൻ പ്രതിരോധ താരം കിം യങ് ഗ്വനിന്റെ കാലിലെത്തിയിരുന്നു. ഗ്വനിന്റെ ഷോട്ട് ഗോൾ വരെ കടന്നതോടെ ദക്ഷിണ കൊറിയ സമനില നേടി. ഈ ഗോൾ റൊണാൾഡോയുടെ ദാനമാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ പരിഹാസം. മത്സരത്തിന്റെ ഇഞ്ചുറി ടൈമിൽ ഡോൺ സോൺ ഹ്യൂ മിൻ നടത്തിയ മുന്നേറ്റത്തിലൂടെയാണ് ദക്ഷിണ കൊറിയ വിജയ ഗോൾ നേടിയത്. ഒറ്റയ്ക്ക് മുന്നേറിയ സോൺ ബോക്സിനകത്തേക്ക് നൽകിയ ത്രൂ പാസ് പകരക്കാരനായി ഇറങ്ങിയ ഹി ചാങ് ഹ്വാങ് ഗോൾ കീപ്പർ ഡിയാഗോ കോസ്റ്റയെ വെട്ടിച്ച് ഗോൾ വരെ കടത്തിയിരുന്നു. ഇതോടെ ദക്ഷിണ കൊറിയ വിജയനൃത്തം ചവിട്ടി. ഉറുഗ്വേക്കെതിരെ പോർച്ചുഗലിന്റെ മത്സരത്തിലും സമാനമായ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. 54 മിനിറ്റിൽ നേടിയ ഗോള് പോർച്ചുഗൽ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പേരിലാണ് ആദ്യം നൽകിയത്. ബ്രൂണോയുടെ ക്രോസ് ക്രിസ്റ്റ്യാനോ ഹെഡ് ചെയ്ത് ഗോളാക്കിയെന്ന ധാരണയിലായിരുന്നു ഇത്. എന്നാൽ പന്ത് ക്രിസ്റ്റ്യാനോയുടെ തലയിൽ സ്പർശിച്ചിട്ടില്ലെന്ന് പിന്നാലെ കണ്ടെത്തി. ഖത്തർ ലോകകപ്പിലെ ഔദ്യോഗിക പന്ത് അൽഹലയിൽ ഉപയോഗിച്ചിരിക്കുന്ന കണക്റ്റഡ് ബോൾ ടെക്നോളജിയിലൂടെയാണ് ഉറുഗ്വേക്കെതിരെ പോർച്ചുഗലിന്റെ ആദ്യ ഗോള് ബ്രൂണോ ഫെർണാണ്ടസിന്റേതാണെന്ന് കണ്ടെത്തിയതെന്ന് ഫിഫ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പന്ത് ക്രിസ്റ്റ്യാനോയുടെ തലയിൽ സ്പർശിച്ചിട്ടില്ലെന്ന് പിന്നാലെ കണ്ടെത്തുകയായിരുന്നു. ഇതെല്ലാം ചേർത്താണ് റൊണാൾഡോയ്ക്കെതിരെ പരിഹാസമുയരുന്നത്.